വേളാങ്കണ്ണി യാത്രയ്ക്ക് ശേഷം ഞാൻ എത്തിയിരിക്കുന്നത് രാമനാഥപുരം എന്ന ടൗൺ ബസ് സ്റ്റാൻഡിലാണ്. വേളാങ്കണ്ണിയിൽ നിന്നും എങ്ങനെ പാമ്പം പാലം അല്ലെങ്കിൽ രാമേശ്വരം പോകാം എന്ന് നോക്കാം. വേളാങ്കണ്ണിയിൽ നിന്നും 255 കിലോമീറ്റർ ദൂരമുണ്ട് രാമേശ്വരത്തേക്ക്. ഏകദേശം 7-8 മണിക്കൂർ സമയമെടുക്കും. ഇത്ര സമയമെടുക്കാൻ കാരണം ഡയറക്റ്റ് ബസ്സുകൾ കുറവാണെന്നതും കയറിയിറങ്ങി യാത്ര ചെയ്യണം എന്നതുമാണ്. കേരളത്തിലെ പോലെ സൂപ്പർ ഫാസ്റ്റ് ഒന്നുമല്ല ബസ്സുകൾ, ആവറേജ് സ്പീഡിലേ പോവുകയുള്ളൂ. തുരുത്തുറപ്പാണ്ടി, പട്ടുക്കോട്ടൈ, മിമിസൽ, കടവക്കോട്ടൈ, തൊണ്ടി, ദേവീപട്ടണം, രാമനാഥപുരം, മണ്ഡപം, പാമ്പൻ പാലം, രാമേശ്വരം, ഇതാണ് റൂട്ട്. തിരുത്തുരൈ പാണ്ടിക്കും പട്ടുക്കോട്ടയ്ക്കും എപ്പോഴും വേളാങ്കണ്ണിയിൽ നിന്നും ബസ് ലഭ്യമാണ്. പട്ടുക്കോട്ടയിൽ നിന്ന് രാമേശ്വരം അല്ലെങ്കിൽ രാമനാഥപുരം ബസ്സുകളും എപ്പോഴും ലഭ്യമാണ്. ഞാൻ 9:30 പട്ടുക്കോട്ടയ ബസ്സിൽ യാത്ര ആരംഭിച്ച് 12 പട്ടുക്കോട്ടയിലും അവിടെ നിന്ന് രാമനാഥപുരത്തേക്കുള്ള ബസ്സിൽ 4:30 രാമനാഥപുരത്ത് എത്തിച്ചേരുകയും ചെയ്തു. വീഡിയോ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അവിടെ സ്റ്റേ കഴിഞ്ഞാൽ നാളെ രാവിലെ മധുരയ്ക്ക് ഞങ്ങള് വൈകുന്നില്ല, 8 അല്ലേ. ഞങ്ങള് പാമ്പം പാലം കാണാൻ വേണ്ടി വർഷങ്ങളായുള്ള ആഗ്രഹമാണ്. പാമ്പങ്ങാണം കാണാൻ വേണ്ടി ഇവിടെ കയറി ഇരിക്കുവാ. രാമനാഥപുരം എന്ന സ്ഥലത്ത് നിന്ന് ബസ് കയറിയിരിക്കുവാ രാമേശ്വരത്തേക്ക്. 35 ടിക്കറ്റിന് ഒരാൾക്ക് 35 ടിക്കറ്റ്. അപ്പൊ നമ്മളവിടുന്ന് യാത്ര തുടങ്ങിയിട്ടുണ്ട്, ഉടനെ എത്തുമെന്ന് തോന്നുന്നു. അപ്പം അതിന്റെ ത്രില്ലിലാണ് പാമ്പം പാലം കാണുന്നതിന്റെ. എന്റെ കൂടെ ഉള്ളത് കൃഷ്ണേട്ടറാണ്, ശ്രീമംഗലം കൃഷ്ണകുമാർ. അപ്പം നമുക്ക് പാമ്പം പാലം കണ്ടിട്ട് വരാം. കൃഷ്ണ ശ്രീമംഗലം. രാമനാഥപുരത്തെ രാമനാട് എന്നാണ് വിളിക്കുന്നത്. രാമനാഥപുരത്തു നിന്നും പാമ്പൻ പാലം വഴി രാമേശ്വരത്തേക്കുള്ള യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. 55 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടെ നിന്നും രാമേശ്വരത്തേക്ക്. 1 യാത്രയുണ്ട്. ശരിക്കും പാമ്പൻ പാലം മാത്രം ഷൂട്ട് ചെയ്യാനായിരുന്നു പ്ലാൻ. പക്ഷേ ബസ് ടൗൺ കഴിഞ്ഞതും അതിമനോഹരമായ തെങ്ങിൻ തോപ്പുകളും എണ്ണപ്പനകളും തടാകങ്ങളും കാറ്റാടിയന്ത്രങ്ങളും ഗോൾഫ് മൈതാനം പോലെ നിവർന്നു കിടക്കുന്ന പുൽപ്പാടങ്ങളുമൊക്കെ കണ്ടുകൊണ്ടുള്ള യാത്രയായിരുന്നു അങ്ങ് മണ്ഡപം വരെ. മണ്ഡപം കഴിഞ്ഞതോടെ കടലൊക്കെ കാണാൻ തുടങ്ങി. ഞങ്ങളുടെ ആകാംക്ഷ കൂടി. മീൻ പിടിക്കുന്നവരുടെ വള്ളങ്ങളൊക്കെ സൈഡിലിരിപ്പുണ്ട്.
ചെറിയ ഒരു ബീച്ചാണെന്ന് തോന്നുന്നു. കുറെ വീടുകൾ, കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ ആവാം ഈ വീടുകൾ. ഇപ്പോൾ നന്നായി കാണാം കടൽ. ഇവിടെ ഒരു കടൽക്കര ഗാർഡൻ പാർക്കും ഉണ്ട്. പാമ്പൻ പാലത്തിലേക്ക് ബസ് എത്തിയിരിക്കുന്നു. രാമേശ്വരത്തേക്ക് ട്രെയിൻ യാത്രയാണ് ത്രില്ലിംഗ്. റോഡ് പാലത്തിന് പാരലർ ആയിട്ടാണ് റെയിൽവേ പാലവും. രാമേശ്വരം ദ്വീപും ഇന്ത്യൻ ഭൂഖണ്ഡവും കണക്റ്റ് ചെയ്താണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഈ പാലങ്ങളുടെ ചരിത്രം കുറച്ചെങ്കിലും എല്ലാവരും അറിയണം കേട്ടോ. 108 വർഷം പഴക്കമുണ്ട് ഈ പാലത്തിന്. 2 കിലോമീറ്റർ നീളമുള്ള ഈ ഉരുക്ക് റെയിൽവേ പാലം 1914 ബ്രിട്ടീഷ് സർക്കാരാണ് പണിതത്. ഇന്ത്യയിലെ ആദ്യത്തെ കടൽ പാലമാണ് ഇത്. 5.6 കിലോമീറ്റർ ദൂരത്തിൽ 2010 പണി കഴിപ്പിച്ച മുംബൈയിലെ ബാന്ദ്ര ബള്ളി പാലം വരുന്നതിന് മുൻപേ പാമ്പൻ പാലമായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽ പാലം. 1964 ചുഴലിക്കൊടുങ്കാറ്റിൽ ഈ പാലവും ഒരു ട്രെയിനും വെള്ളത്തിലേക്ക് കടപുഴുകി വീണു. ട്രെയിനിലുണ്ടായിരുന്ന 115 യാത്രക്കാരുടെ ജീവൻ അപഹരിക്കപ്പെട്ടു. അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്നും ഈ കടലിൽ കാണാൻ സാധിക്കും. കാലപ്പഴക്കത്തെ തുടർന്ന് അറ്റകുറ്റപ്പണികൾ അസാധ്യമായതോടെയാണ് പുതിയ പാലം നിർമ്മിക്കാൻ റെയിൽവേ തീരുമാനിച്ചത്. കപ്പലുകൾ കടന്നു പോകേണ്ടതുകൊണ്ട് വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് സംവിധാനത്തോടെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പാലമാണ് ഇവിടെ ഉയരുന്നത്. ഈ വർഷം തന്നെ പണി പൂർത്തീകരിക്കുമെന്ന് കരുതുന്നു. വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് പാലം ഓപ്പണാകുന്നതോടെ സഞ്ചാരികളുടെ തിരക്ക് ഇനിയും കൂടും. അപ്പോൾ വീണ്ടും ഇവിടേക്ക് വരണം. 1988 ഈ റോഡ് പാലം ഓപ്പൺ ചെയ്തത്. 14 വർഷമെടുത്താണ് ഈ പാലത്തിൻ്റെ പണികൾ പൂർത്തീകരിച്ചത്. 2.35 കിലോമീറ്റർ ദൂരമുണ്ട് ഈ പാലത്തിന്. ഈ പാലത്തിലൂടെയാണ് നമ്മുടെ യാത്ര. കടൽ കണ്ടിട്ടുണ്ടെങ്കിലും കടൽ പാലം കാണുന്നത് ഇതാദ്യമായിട്ടാണ്. അതും ഇത്ര വലിയ 3ാമത്തെ പണി നടക്കുന്നുണ്ട്. അതും കപ്പലുകൾക്ക് കടന്നു പോകാവുന്ന പുതിയ ടെക്നോളജിയായ വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് സംവിധാനത്തിൽ.
വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് മോഡൽ ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഫിഷിംഗ് ബോട്ടുകളാണ് ഈ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. കടൽ കടന്ന് രാമേശ്വരം ദ്വീപിലേക്ക് എത്തിയിരിക്കുന്നു. എങ്കിലും പാലത്തിന് മേലെ കൂടിയുള്ള യാത്ര അവസാനിച്ചിട്ടില്ല. ഫിഷിംഗ് ബോട്ടുകളുടെ അടുത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നു. പാലം കഴിഞ്ഞുള്ള സ്റ്റോപ്പാണ് പാമ്പൻ. ഇവിടെ ഇറങ്ങിയിരുന്നെങ്കിൽ പാലത്തിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ കിട്ടിയേനെ. ഇവിടെ ഇറങ്ങിയാൽ രാമേശ്വരം വരെയുള്ള കാഴ്ചകൾ മിസ്സാകുമെന്നതിനാൽ ഇവിടെ ഇറങ്ങിയില്ല. ഇവിടെ നിന്നും 10 കിലോമീറ്റർ ഉണ്ട് രാമേശ്വരത്തേക്ക്. ഇവിടെയാണ് മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം മെമ്മോറിയൽ പാർക്ക്. ഇവിടെയും യാത്രക്കാർക്ക് സന്ദർശിക്കാവുന്നതാണ്. പ്രവേശന സമയം 9 മുതൽ 6 വരെയാണ്. ഹലോ,
അങ്ങനെ 6 മണിയോടെ രാമേശ്വരം ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുന്നു. ഇവിടെ നിന്നും ധനുഷ്കോടിയിലേക്ക് യാത്ര ചെയ്യണമെന്നുണ്ടായിരുന്നു. 4 മണി വരെയേ അവിടേക്ക് പ്രവേശനമുള്ളൂ എന്ന് അറിയാൻ സാധിച്ചു. പാമ്പൻ പാലം, രാമേശ്വരം, ധനുഷ്കോടി കാണാൻ ഒന്നുകൂടി വരേണ്ടി വരും. സമയം 6:30. ഇവിടെ നിന്നും മധുരയിലേക്ക് പോകണം. TNSTC 121 ബസ്സിലാണ് യാത്ര. 9:30 മധുരയിലെത്തി. ബസ് സ്റ്റാൻഡിനടുത്ത് തന്നെ ലോഡ്ജ് കിട്ടി. രാവിലെ 8 മണിക്കുള്ള തിരുവല്ല സൂപ്പർഫാസ്റ്റ് ബസ്സിൽ നാട്ടിലേക്ക് മടങ്ങണം. മധുരയിൽ നിന്ന് തിരുവല്ല ബസ്സിൽ ഒരു യാത്ര. ആ യാത്രയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.